ரவணன் ഈ പിള്ളാരുടെ എനിക്കൊരു ഹീറോ ഇമേജ് ഉണ്ടായിരുന്നു, നീ അത് പൊളിച്ചടിക്കല്ലേ? രണ്ടും കൂടി നടക്കില്ല ഭായ്. പോക്കൃത്തരം കാണിക്കും വേണം, ഹീറോ ആയിട്ട് വെലസും വേണം എന്ന് പറഞ്ഞ അത് ഇത്തിരി പാടാ. നീ ഇവിടെ സെറ്റ് ആയാ ജാലിയായിട്ട് കൂടുകയാണെന്ന് തോന്നുന്നു. പിന്നെന്ത് വേണം? ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു കളയോ. ഉവ്വ, കരഞ്ഞിട്ടും പിടിച്ചിട്ടും കാര്യമില്ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ പ്രിട്ടൻഡ് ചെയ്യുന്നതാ. പക്ഷേ ചിലപ്പോഴൊക്കെ രാവണ, ഇവിടം എനിക്ക് ഇഷ്ടമാവുന്നുണ്ട്. ചിലപ്പോഴൊക്കെ കാറ് ശേഖരന്റെ വീട്ടിലാണല്ലോ. എന്താ സൂറ? ജാനകിയുടെ അമ്മ. എന്താണാവോ? വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വന്നതാ. എന്റെ മോള് എന്തും പകരം കൊടുക്കാം. എന്റെ പ്രാണം വേണമെങ്കിൽ അതും കാർത്തികേയനോട് പറയണം. ഇവിടുന്ന് പറഞ്ഞാലേ അവൻ കേൾക്കും. അയാള് എല്ലാവരും പറയുന്നു കാർത്തികേയൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന്. കല്യാണം ഉറപ്പിച്ച കുട്ടിയാ, അതിനി 10 ദിവസം തികച്ചില്ല. അനുമതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് വന്ന് എന്റെ സങ്കടം പറയായിരുന്നു. ഞാനും മോളും പാവങ്ങളാ. മറ്റുള്ളവർ ചെയ്യുന്ന ദുഷ്ടതയ്ക്ക് ഞങ്ങളെ ശിക്ഷിക്കരുതെന്ന് പറയണം കാർത്തികേയനോട്. കാലു പിടിക്കാ ഞാൻ. കാർത്തികേയനാണ് അതിന് ഉത്തരവാദിയെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ പോയിക്കോളി. നാട്ടിലെ മുഴുവൻ സംസാരം കാർത്തികേയൻ തന്നെയാണെന്നാ. പൂക്കിരി ചെക്കനെ എനിക്കൊന്ന് കാണണം. ആദ്യം എന്റെ മകൾ എവിടെയുണ്ടെന്ന് പറ. എനിക്ക് അവളെ കാണണം, എന്നിട്ട് മതി എന്തും. ദാണ്ട ഇയാള് പിന്നെ ഇത് തന്നെ പാടിക്കൊണ്ടിരുന്ന എങ്ങനെ ശിവദാസ? നമ്പിയാരെ നിങ്ങൾ ബലം പിടിച്ചിട്ട് കാര്യമില്ല. മോളെ കിട്ടാൻ പോകുന്ന IPS കാരനും കീഴാഫീസർമാരും ഇതിപ്പോ നാളെ കുറച്ചായില്ല അന്വേഷണം തുടങ്ങിട്ട്. എന്തായി? കിട്ടില്ല, പൊടി പോലും കിട്ടില്ല. മറ്റൊന്നും കാട്ടി മുണ്ടക്കൽ ശേഖരനെ പേടിപ്പിക്കാൻ കഴിയില്ല എന്ന് അവൻ അറിയാം. അതെ, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇങ്ങനെ ഒരു പണി തന്നത്. മംഗലശ്ശേരി പറമ്പ് തിരിച്ചേരാമെന്ന് പറഞ്ഞല്ലോ, ഇനി എന്തിനാ? വാക്ക് പോരാ, അത് കാർത്തികേയന്റെ പേർക്ക് എഴുതിയന്റെ പേപ്പർ കാണിക്കണം. വെറുതെ ഓസിനല്ല, ലേലത്തിൽ നമ്പ്യാർ എത്ര രൂപയ്ക്ക് പിടിച്ചോ അതങ്ങ് മേടിക്കാം. ലാഭം വേണമെങ്കിൽ അതും തരും. എന്റെ പട്ടി വരും ലാഭം വാങ്ങാൻ. അല്ല, അത് സൗകര്യം പോലെ ആരെയാണെങ്കിലും പറഞ്ഞേക്ക്. പട്ടി ഫ്രീ അല്ലെങ്കിൽ ചെറുക്കനായാലും മതി. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ തീർച്ച അറിയാനാ. കുട്ടിയുടെ തള്ള എന്ന് പരാതി ബോധിപ്പിച്ചത് കേട്ടില്ലേ കേന്ദ്രത്തിന്റെ മുന്നിൽ? അതിന്റെ ആ പെട്ടെന്ന് ഈ കോംപ്രമൈസ് മീറ്റിംഗ്. ഈ ചാൻസ് കളയട്ട. ഇതുവരെ പിടിച്ചു നിന്നപോലെ അല്ല. കല്യാണ തീയതി അടുത്തു, നാറും നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുന്നില് നാറി നാണം കെടും. നമ്പ്യാരെ ഒരു തീരുമാനം പറഞ്ഞിട്ട് പോ. രാജേന്ദ്രനോ ശ്രീനിവാസനോ അവരൊന്നും അറിയരുത് ഞാൻ തോറ്റു തന്നൂന്ന്. ചെന്നുപോയി പറ ആ നായിന്റെ മോനോട് ശേഖരൻ സമ്മതം പറഞ്ഞു എന്ന്. മുദ്രപത്രം എഴുതി അവന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാം. ഇതെന്റെ മോൾക്ക് വേണ്ടി. അങ്ങനെ സമാധാനിച്ചോളാം ഞാൻ. ഗുരുസ്വാമി, എന്റെ അമ്മ റെഡിയാ? അമ്മ റെഡി ആന ആനപ്പുറത്ത് കയറണം. അല്ല തലൈവ, അമ്മ റെഡി, പക്ഷെ ഇങ്ങ എല്ലാവരും റൊമ്പ ഡെസ്പ്. അമ്മാവ് പറഞ്ഞയക്കാൻ മടി. ഞാനും വലിയ സങ്കടത്തിലാടോ, പറഞ്ഞയക്കാൻ എനിക്കും മടിയാ. തലൈവ, അന്റെ അമ്മാവ് നീങ്ങളെ കല്യാണം ചെയ്ത് തലൈവ, അതാ ഇവിടെ എല്ലാവരുടെ ആഗ്രഹം. ആരെ വേണാലും കല്യാണം പണലാം, അത് ഈശ്വര നിശ്ചയം. പക്ഷേ ആരായിരുന്നാലും ഒരുമിച്ച് ഇവിടെ വരണം ഒരു നാൾ. അവൾ വരുവാളാ.
എന്നോടഞ്ചു പോന നെഞ്ച് ഒട്ട വെക്ക അവൾ വരുവാള ജാനകി റെഡി. എന്താ റിലീസ് കിട്ടിയതിന്റെ നന്ദി പ്രാർത്ഥനയാണ്? ഇത് കുമുദത്തിന് വേണ്ടിയാ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം എളുപ്പം നടക്കുമെന്നാണ് ഒരു മെത്ത്. അവൾക്ക് പാവം നല്ല വിഷമമുണ്ട്, പ്രായം കൂടുതലേ. തടിയും കുറച്ച് ഓറ. പേരറിയാത്ത ദേവി അതങ്ങ് നടത്തിക്കൊടു. ആ പാവം ഗൗണ്ടറുടെ ഒരേ ഒരു പ്രശ്നമാണ് നീണ്ടു നീണ്ടു പോകുന്ന സഹോദരിയുടെ വിവാഹം. ഞാനും കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഫലം ഉണ്ടായെന്നറിഞ്ഞാ ഞാൻ തന്നെ അറിയിക്കാം. ഇല്ല, വളരെ ലേറ്റ് ആയി ചെന്ന ഒരു നിവേദനമുണ്ട് ഈ ദേവിയുടെ മുന്നിൽ. വളരെ വളരെ ലേറ്റ്. പാവം ദേവി കൈമലർത്തി കാണിച്ചു കാണും. ആരോട്? കുമുദത്തിനോട്. അവൾ എന്ത് പ്രാർത്ഥിച്ചു? ഒരു വിവാഹം നടക്കാൻ. വധു ഈ ജാനകി, വരൻ ഈ രാവണൻ. വാത്മീകി പോയിട്ട് പുതിയ എഡിഷൻസ് പ്രിന്റ് ചെയ്തിറക്കുന്ന പബ്ലിഷർ പോലും പൊറുക്കില്ല അവളോട്. ഇതിഹാസമാണ് മാറ്റി എഴുതാൻ ശ്രമിക്കുന്നത്. സ്ത്രീജിതനല്ലാത്ത ശ്രീജിതനായ രാവണൻ, ലങ്കയ്ക്കലങ്കാരമായ സൗന്ദര്യമായാണ് സീതാദേവിയെ കണ്ടത്. ആരാധിക്കാൻ പൂജിക്കാൻ ഒരു വിഗ്രഹം പോലും. ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻ കുറെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചിട്ടില്ല. പക്ഷെ ജനകപുത്രി മൈഥിലി, നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമല്ല. പിന്നെ എന്തിനാണ് ലിംഗേശ്വര എന്നെ ഈ ടൊയോട്ടോ പ്രാഡോയിൽ നീ തിരിച്ചു കൊണ്ടുവിടുന്നത്? കച്ചവടത്തിന്റെ നേരും നിറയും വാക്ക് പറഞ്ഞുപോയി നിന്നെ തിരിച്ചേൽപ്പിക്കാമെന്ന്. അതെ, വാക്ക് പാലിക്കണം. ശ്രീനിവാസൻ നമ്പ്യാരോടും വാക്ക് പറഞ്ഞുപോയി. നമുക്ക് വീണ്ടും ജനിക്കാം. ഈസ്റ്റ് ടു കോസ്റ്റ് വിജയന്റെ ആൽബത്തിൽ ഒരു പാട്ടുണ്ട്, നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം. ആലേന, ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും നിന്നെ ആർക്കും കൊടുക്കില്ല എന്ന്. നിനക്ക് ഈ ലോകത്ത് വേറെ എത്ര പെമ്പിളാരെ കിട്ടൂടാ കോപ്പേ? ഇന്ദ്രനീല ശോഭയാർ ആകാശ വീഥിയിൽ ഒരു പുഷ്പക വിമാനം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ, ഇവളൊഴികെ മറ്റെന്തും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ, ഞാൻ അമ്പോറ്റി കൊച്ചിനെയും കൊണ്ട് പറന്നേനെ.